വർഗീയച്ഛന് പ്രായം 72 ആണ്. കണ്ടാലൊരു 60-നോടടുത്തേ തോന്നൂ. നരച്ച തലമുടി മനോഹരമായ കഷണ്ടിക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. അല്പം ചുളിവുകൾ വീണ ശരീരമാണെങ്കിലും ആരോഗ്യവാൻ. അതിൻ്റെ പരസ്യമായ രഹസ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാംബോവാൻ റാലി സൈക്കിൾ. ചവിട്ടുമ്പോൾ കരകര ശബ്ദം പുറപ്പെടുവിക്കുന്ന ആ പുരാതന സൈക്കിൾ പലർക്കും ഒരു ആകർഷണമായിരുന്നു. പകലും രാത്രിയിലുമെല്ലാം വർക്കിയച്ചന് യാത്രയ്ക്ക് സൈക്കിൾ തന്നെയാണ് ഇഷ്ടം. രാത്രിയിൽ ഡൈനാമോ വെച്ചുള്ള ലൈറ്റ് വേറൊരു ആകർഷണമായിരുന്നു. അങ്ങാടിയിൽ നിന്ന് അവസാനം വീട്ടിലേക്ക് മടങ്ങുന്നത് വർക്കിയച്ചനും സൈക്കിളുമായിരിക്കും. സ്കൂൾ കാലം മുതൽ വർക്കിയച്ചൻ സൈക്കിൾ ആരാധകനാണ്. സകല മത്സരങ്ങളിലും പങ്കെടുക്കും. സ്ലോ റേസ് മുതൽ സൈക്കിൾ മാരത്തോൺ വരെ ഈ തല മുതിർന്ന സവാരിക്കാരന് ഹരമാണ്. അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം നാട്ടിലെ കുട്ടികൾക്കും ഒരു ഹരമായിരുന്നു. പുതുതലമുറക്കാർ ഹൈടെക് റൈഡിംഗ് കിറ്റൊക്കെയായി എത്തുമ്പോൾ ഒരു സാധാരണ വള്ളിച്ചെരുപ്പ് മണിഞ്ഞായിരിക്കും വർക്കിയച്ചൻ്റെ വരവ്. സൈക്കിളിൽ ചെരിഞ്ഞിരുന്ന് പറക്കുന്നത് കണ്ടാൽ ആരും അന്തം വിട്ടുപോകും. ഓടിക്കുന്നതിനിടയിൽ കാണിക്കുന്ന ചില സർക്കസുകളൊക്കെ നാട്ടിൽ വൻ ഹിറ്റായിരുന്നു. അനുകരിക്കാൻ നോക്കിയിട്ട് തലയടിച്ചു വീണ ന്യൂജൻ പിള്ളേരും ഉണ്ടായിരുന്നു. വർക്കിയച്ചൻ്റെ സൈക്കിൾ ഭ്രാന്ത് പക്ഷെ വീട്ടുകാർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. 3 മക്കളും കാറിലാണ് സഞ്ചാരം. അപ്പന് ആവശ്യമുള്ളപ്പോഴൊക്കെ കാറിൽ പോകാൻ പറ്റിയ സാഹചര്യവുമുണ്ട്. പക്ഷേ വർക്കിയച്ചൻ അതിന് നിന്നു കൊടുക്കുക വളരെ അപൂർവമാണ്. 20 കിലോമീറ്ററിനപ്പുറം പോകേണ്ട യാത്രകളിൽ മാത്രമേ അദ്ദേഹം കാർ ഉപയോഗിക്കുന്നുള്ളൂ. ഡ്രൈവിംഗ് നന്നായി അറിയാമായിരുന്നെങ്കിലും വലിയ താല്പര്യമില്ലായിരുന്നു. വർക്കിയച്ചൻ്റെ സൈക്കിൾ ഭ്രാന്തിന് പിന്നിൽ അധികമാരും അറിയാത്ത ഒരു കഥയുണ്ടായിരുന്നു.